ഹായ്, ഞാൻ ശ്രീനീഷ്. ഞാനും ബിഗ് ബോസിലും ഒരു കണ്ടസ്റ്റൻ്റ് ആണ്, 16 മെമ്പേഴ്സിൽ. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഡേ ടൈമിൽ കിടക്കാൻ പാടില്ല. പിന്നെ പറയണ സമയത്ത്, ബിഗ് ബോസ് വിളിക്കുന്ന സമയത്ത് കറക്റ്റ് അവിടെ സീറ്റിലൊന്ന് ഇരിക്കണം. പിന്നെ കുറേ ടാസ്ക് ഉണ്ട്, പിന്നെ കുറേ റൂൾസ് ഉണ്ട്. പിന്നെ നോമിനേഷൻ കൂടെ എല്ലാവരും നമ്മൾ നോമിനേഷൻ ചെയ്യണം. പിന്നെ ഫുഡ് ഉണ്ടാക്കണം, വാഷ് ചെയ്യണം. ഇതുവരെ ഞാൻ എൻ്റെ ക്ലോത്ത്സ് ഒന്നും വാഷ് ചെയ്തിട്ടേ ഇല്ല. എല്ലാം അമ്മയാണ് ചെയ്യാറ്. കുക്കിംഗ് ചായ മാത്രം ഉണ്ടാക്കാറിയാം, വേറെ ഒന്നും അറിയില്ല. സോ ഇവിടെ പോയിട്ട് എന്താ ഞാൻ ചെയ്യാൻ പോണറിയില്ല. സോ കുക്കിംഗ് അറിഞ്ഞവരൊക്കെ ഉണ്ടാവും തോന്നുന്നു, അവർക്ക് മേ ബി ഞാൻ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റായി പോകും. പിന്നെ കൂട്ടത്തിൽ കടക്കണത്, അത് എനിക്ക് ഓക്കെയാണ്. അത് ഞാൻ ഒറ്റയ്ക്ക് കടന്ന് അത്ര ശീലമില്ല, അതുകൊണ്ട് എനിക്ക് കൂടെ ആണെങ്കിലും എത്ര പേര് ഉണ്ടായാലും ഒരു കുഴപ്പമില്ല. ഇത് സീരിയൽ പോലെയല്ല, നമുക്ക് റീടേക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം, കൂടെ എല്ലാവർക്കൊക്കെ അറിയാം. ഇനി നിങ്ങൾ കാണാൻ പോകുന്നുണ്ട്. എന്തെങ്കിലും ദേഷ്യം വന്നാൽ പെട്ടെന്ന് ഓപ്പണായി പറയുന്ന ഒരാളാണ്. സോ കുറച്ച് നോക്കി സംസാരിക്കണം, പക്ഷെ എത്ര ദിവസം ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഒരു പരിധിയില്ല, അതുവരെ കൺട്രോൾ ചെയ്തിരിക്കാൻ പറ്റുമോ. എന്നാലും ഞാൻ മോസ്റ്റ്ലി ഇവിടെ എല്ലാത്തിനും മാനേജ് ചെയ്ത് പോണ പോലെയാണ് എൻ്റെ ക്യാരക്ടർ. ഭയം കുറച്ചൊക്കെ ഉണ്ട്. എന്താച്ചാ, ഭയങ്കരമായി കളിയാക്കി കളിയാക്കി നമ്മൾ ആര് റോട്ടിൽ കണ്ടാലും പിന്നെ കളിയാക്കൽ തന്നെ ഉണ്ടാവും. പക്ഷെ എന്നാലും അതൊരു പബ്ലിസിറ്റിയാണ്. മെയിൻ ക്രിയേറ്റേഴ്സ് ട്രോൾ ചെയ്യുന്നവരൊക്കെ നമ്മൾ ഒന്ന് പബ്ലിസിറ്റി ചെയ്ത് വിടുകയാണ് അവരുടെ ഭാഗത്തു നിന്ന്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ. പക്ഷേ നെഗറ്റീവ് ഇടുമ്പോൾ കുറച്ച് പോസിറ്റീവ് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്യണം. എന്താ, ഡ്രസ്സ് മാത്രം കുറച്ച് തയ്യാറെടുപ്പായിട്ട് എടുത്തിട്ട് വന്നു, വേറെ ഒന്നുമില്ല. എന്താ വെച്ചാൽ ഉള്ള ക്യാരക്ടർ അവിടെ കാണിക്കാൻ പോവാണ്. നമ്മളായിട്ട് പുതിയതായിട്ട് ഒരു ക്യാരക്ടറായിട്ട് അകത്തേക്ക് വന്നാലും അത് യൂസ്ഫുൾ അല്ല. നമ്മൾ എന്താ വെച്ചാൽ അത് അങ്ങോട്ട് കാണിക്കുക, അത്രേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ബാഡ് വേർഡ്സ് യൂസ് ചെയ്താൽ അത് നാട്ടുകാർ മൊത്തം കേൾക്കും, അതൊരു പേടിയുണ്ട്. പിന്നെ പെണ്ണുങ്ങളൊക്കെ ഉണ്ട്, നമ്മൾ കുറച്ച് നോക്കി ഇരിക്കണം. എല്ലാവരും സ്ട്രേഞ്ചേഴ്സ് ആണ്. സോ എല്ലാവരോടും ഒരു നോക്കി പെരുമാറണം, കുറച്ച് കൺട്രോൾ ആയിരിക്കണം.